നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യരുത്. എടുക്കരുത്. ഒരു കുസൃത ചോദ്യം മാത്രമാണ്. മൂന്നിഞ്ച് നീളം, അറ്റത്ത് കൂടാ, ഉള്ളവും വായിടും, ഇല്ലാത്ത വിരലിടും. ഒരു ഭയങ്കര വലിയ തെറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പന്നോച്ചി മോനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർവ്യൂ ചെയ്യാൻ പോകല്ലേ? നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണ്? ഒരു യൂട്യൂബറാണ്, ഫേമസ് യൂട്യൂബറാണ്. നമ്മളാണ് സ്വന്തം ഡി ജെ മാഹീൻ മച്ചാൻ. നീ സ്കൂളിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? എടാ ഡി ജെ അല്ല, ഡി ജെ എന്ന് പറയുമ്പോ മറ്റേ ഡിസ്കിട്ട് കറക്കുന്നതാണ്. ഞാൻ മറ്റേ മൈക്കിലിരുന്ന് സംസാരിക്കാം. റേഡിയോ ജോക്കി, റേഡിയോ ജോക്കിയാണ് ഞാൻ. നീ പലപ്പോഴും നിന്റെ ഞാൻ ബ്ലോഗിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിന്റെ കല്യാണ കാര്യം പറയുന്നത്. അതായത് നിന്റെ വയസ്സ് എത്രയും? 33. ഇപ്പൊ ഈ അടുത്ത ഞായറാഴ്ച ആണല്ലേ. വിഷമമുണ്ട്? വിഷമം ചിലപ്പോഴും വിഷമമുണ്ട്, ചിലപ്പോൾ വിഷമമുണ്ട്. അത് മനസ്സിലായി. സാധാരണ ഈ വിഷം വരുമ്പോ കണ്ണിൽ നിന്നാണ് വെള്ളം വരാറുള്ളത്, പക്ഷെ നിന്റെ നാവിൽ നിന്നാണ് തുപ്പൽ വരുന്നത്. കല്യാണം കഴിക്കാനുള്ള അത്രയും കൊതി എന്നാ പറയുന്ന ഒരു സാധനം, മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്, കുറെ തുപ്പൽ കറിച്ചു. പക്ഷെ 33 വയസ്സ് എന്ന് പറയുമ്പോ ഭയങ്കര ഒരു വിഷം വരുത്തുന്ന കാര്യമാണ്. ഇപ്പം വരുന്ന ആലോചന ഫുള്ള് പെണ്ണ്. അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? എത്ര വയസ്സാ? അതിലൊന്നും വിഷമല്ല, നമ്മള് വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. ഇതുണ്ട, അതായത് മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണിതതുപോലെ പാളയത്തിരിക്കുന്ന മ്യൂസിയത്തിലെ പയ്യന്മാർ വന്നിട്ട് പെൺകുട്ടികൾക്ക് മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്ന പേരുണ്ടോ? അതോ പ്രിൻസ് അഞ്ജലി, ബാബ മാളു, രഞ്ജിത്ത്, നീ ചുമ്മ, ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഒരു കല്ലെടുക്കണം താഴെ. അടുത്ത വരവിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴേ അങ്ങ് കൊത്തി വെച്ചിട്ട് പോയിക്കോണം. നിന്റെ മനസ്സിൽ നിനക്ക് തോന്നുന്ന സണ്ണിലിയോ ആയിരിക്കും, എഴുതി അങ്ങ് വെച്ചോണം കൊത്തി. മനസ്സിലായി? സമാധാനം. ചിലപ്പോ നിനക്ക് അടുത്ത ഇന്റർവ്യൂവിൽ നീ വന്നിട്ട് മൂ നിറഞ്ഞിട്ട് പോയെന്ന് പറയും. ആ വിഷമം കേൾക്കാതിരിക്കാൻ ഇപ്പോഴേ ഒരു പെണ്ണിന്റെ പേര് കൊത്തി വെച്ച സന്തോഷമാണ്. പിന്നെ ജീവിതത്തിൽ ഒരു പ്രൈവസി ഒക്കെ നമുക്ക് ആഗ്രഹമുള്ള ആൾക്കാർ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഒരു പ്രൈവസി കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? നീ ഇപ്പൊ എൻജോയ് നടക്കുന്നില്ലേ? പൂക്കൾ ഷർട്ടിട്ടുകൊണ്ട് നടക്കുന്നത്, ഈ പൂവൊക്കെ വാടും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അങ്ങനത്തെ, എനിക്ക് അങ്ങനത്തെ ഒരു വൈബുള്ള കുട്ടിയാണ് കിട്ടിയത്. അങ്ങനെ ബിസിയാണ്, വളരെ ടയർഡാണ്, ഇന്നലെ പ്രാങ്ക് കഴിഞ്ഞ ഒന്നല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു സമയത്തും നമ്മൾ അലയൻസ് വേണ്ടി ചെലവഴിച്ചത് ഒത്തിരി സമയം ശരിയല്ലേ? ഒത്തിരി ഒരു പുടിക്ക സമയം. കുഴപ്പമില്ലല്ലേ? ഇല്ലല്ലോ, കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാ എന്തായാലും നിങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിടന്ന് ഞാൻ ഓടിയെത്തിയത്. അല്ല, ഞങ്ങളന്ന് അളിയസ് ചാനൽ തുടങ്ങി, ഗ്രൂപ്പ് ഉണ്ടാക്കി. അന്ന് ഗ്രൂപ്പിൽ പുള്ളിക്കര ഫസ്റ്റിലെ മാഹി മച്ചനെ ഇന്റർവ്യൂ എടുത്ത അളിയറി ക്ലിക്ക് ആവുന്നൊക്കെ പറഞ്ഞു. ആ ഒരു ദിവസത്തിന് ആ ആഴ്ചയാണ് മച്ച ആദ്യമായിട്ട് ഓഫീസ് വരുന്നത്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് അഖിലേഷിന്റെ മുരിങ്ങ പ്രിന്റ് എന്ന് പറയുമ്പോൾ അഖിലേഷിന് കൊടുത്ത പണിയാണ്. അതായത് നമ്മുടെ മുരിങ്ങ ജ്യൂസ്, അതായത് മുസ്ലിം പവർ എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സാധനം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. ആ രസമായിട്ട് ചെയ്തു തന്ന്, അത് ചെയ്ത് വലിയൊരു ഫ്ലക്സ് ഒക്കെ അടിച്ചത് ഇവന്റെ സ്ഥലത്ത്. ഇവൻ എന്നെ കണ്ടതും അപ്രതീക്ഷിതമായിട്ട് ഞെട്ടി, ഭയങ്കരമായിട്ട് ഞെട്ടി. ആ സ്പോട്ടിൽ തന്നെ അതെ, ഭയങ്കര എക്സൈറ്റ്മെന്റും. അതുപോലെ തന്നെ ഇവൻ അന്നേ വിളിച്ചൊരു ഇന്റർവ്യൂ ഒക്കെ ബുക്ക് ചെയ്തു, അന്നേ പറഞ്ഞു അതെ അതെ മച്ചനെ ഒരു ഇന്റർവ്യൂ തന്നേ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട്. പക്ഷേ ഇവനെ, ഇവൻ മച്ചന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പൊതുവെ കാണാത്തൊരു സംഭവമാണ്, ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വരുന്നേക്ക്. പക്ഷെ മച്ചാൻ വളരെ എന്നെ ഈ ഒരു ഇന്റർവ്യൂർ മാത്രം പൊക്കറിയത്, രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിക്കുന്നതാണ്. അപ്പൊ അവര് വിചാരിക്കും ഞാൻ ജിപേയിലൊരു 450 രൂപ ഒക്കെ ഇട്ട് എന്നാണ് നിങ്ങൾക്ക് രണ്ടും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ പറയുമ്പോ ഞാൻ തലയാട്ടുന്നേ ഉള്ളു. ഇനി മെയിൻ ആയിട്ട് ഈ കമ്പ് എന്തിനാണ്? ഈ ഓരോ ചോദ്യത്തിനും ഒരുമാതിരി ക്ലീശ ചോദ്യം എല്ലാം ചോദിച്ചാൽ രണ്ടെണ്ണത്തിന് എത്ര നാളായി പ്രാങ്ക് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പോകും. ഓക്കെ ഓക്കെ. അപ്പം നീ ചോദിക്കും. വാപ്പ, പിന്നെ ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ, പിന്നെ ഇപ്പൊ പുതുതായിട്ട് വന്ന ആളാണ്. പുതുതായിട്ട് പറഞ്ഞ് എന്റെ ലൈഫിലോട്ട് വന്ന ആളാണ് എന്റെ വൈഫ്. ഇത്രയും പേരാണ് ഉള്ളത്. ചേച്ചി സൗദിയിലാണ്, പിന്നെ വീട്ടില് ഞാനും ഉമ്മ എന്റെ വൈഫ്.
ചാനൽ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ്? അപ്പൊ ആരെങ്കിലും പ്രചോദനമാണോ അതാ എന്തെങ്കിലും? ഇപ്പൊ ഞാൻ ഇതിൽ കേറിയ എനിക്ക് പൈസ കൊണ്ട് ഞാൻ വരുള്ളൂ, അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേറിയത്. ശരിക്കും പറഞ്ഞ ഒരു പാഷൻ ഉണ്ടല്ലോ നമുക്ക്. ഞാനൊരു ശരിക്കും പറഞ്ഞൊരു വേട്ടവളിയനാണ്. കാരണം ചാടി നടക്കുന്ന ഒരുത്തനാണ്. എപ്പോഴും കുറച്ച് എനർജി ആയിട്ട് ലൈഫ് കുറച്ച് എൻജോയ് ചെയ്ത് ഭയങ്കര കളർഫുൾ ആക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ള ആർജായിട്ടാണ് തുടങ്ങിയത്. കോളേജിൽ ഞാൻ ഇതേപോലെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യായിരുന്നു. കാരണം എന്നെ ഒരു 10 പേര് അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്റെ നാവിന്റെ ഒരു ചെറിയ ബലം കൊണ്ട് ഞാൻ അവിടെ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ പറഞ്ഞും കമന്റ് അടിച്ചും വൾഗറായിട്ടല്ലാർക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞായിരുന്നു സീനുണ്ട് നമ്മൾ പറഞ്ഞ അതിന്റെ അപ്പുറം തിരിച്ചു പറയും മച്ചാൻ. അപ്പൊ അത് അത് അന്നേ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പം പത്രത്തില് കോളേജിൽ നിന്ന് ഇറങ്ങിയതും പത്രത്തിൽ ഒരു ആഡ് ഉണ്ട്, മാതൃഭൂമി പത്രത്തിൽ ആർജി ആവാൻ അവസരമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ ചെല്ലുന്നതാണ്. അങ്ങനെ കിട്ടി. 11 വർഷമായിട്ട് സ്റ്റിൽ ഞാൻ ആർജിയായിട്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ പണ്ട് യൂട്യൂബിൽ കാണുമായിരുന്നു. ലോഗൻ പോൾ, ജേക്ക് പോൾ ഇവരൊക്കെ ഭയങ്കര ഫേമസ് വ്ളോഗേഴ്സ് ആണ് മറ്റേ US. അപ്പൊ അവരുടെ വീഡിയോ കണ്ട് ഭയങ്കര ഇതായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, വ്ളോഗേഴ്സിനെ, അതായത് കേരളത്തിലെ വ്ളോഗേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. വ്ളോഗ് എന്താണെന്ന് പഠിക്കാൻ. അങ്ങനെ പരിചയപ്പെട്ടാണ് കാർത്തിക് സൂര്യ, എബിൻ ജോസ്. കാർത്തിക് സൂര്യ ആ സമയത്ത് ഞാൻ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് 50,000 സംഭവം. ആ സമയത്ത് ഒഗൻ പോളിന്റെ വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കര ആഗ്രഹം, ഇവൻ ഞാനാണല്ലോ എന്ന് പറയുന്ന ഒരു തോന്നല്. അപ്പം അത് എന്റെ ഫുൾ ഒരു രൂപം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം, എന്റെ സ്വഭാവം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അങ്ങനെ ഞാൻ ഓരോ കണ്ടന്റുകൾ ഇട്ടു. ഇപ്പൊ പലരും പറയാറുണ്ട് കണ്ടന്റ് ഇട്ടിട്ട് റീച്ചില്ല എന്ത് ചെയ്യണം, പല കണ്ടന്റ് ഇട്ട് നോക്കി. ഞാനങ്ങനെ ഒരു 3-4 കണ്ടന്റ് ഇട്ട് നോക്കി, ട്രാവല്, ഫുഡ്, പിന്നെ പ്രാങ്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് നോക്കിയപ്പോ ഹിറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ അതിലാണ് പ്രാങ്ക് ഞാൻ ചെയ്ത് തുടങ്ങി. ഈ പ്രാങ്ക് ഫസ്റ്റ് പ്രാങ്ക് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് പ്രാങ്ക് ചെയ്യാം. ഏത് പ്രാങ്ക് ഇപ്പൊ എവിടെ ചെന്നാലും നമുക്കൊരു ടെൻഷൻ കാണും, ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവും, ആക്ച്വലി അത് ശരിയാവോ, ആൾക്കാർ അടിക്കുവോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇതുവരെയും ചെയ്തിട്ടുള്ള പ്രാങ്കുകളൊക്കെ ഒരാളിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ റോഡിൽ ഇറങ്ങിയാലും അവരൊന്ന് ചിരിക്കണം, എന്നിട്ട് ഒന്ന് സന്തോഷിക്കണം. ഇപ്പൊ ചിലര് വന്ന് അടിക്കാനോ പിടിക്കാനോ നിന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലുള്ള പ്രാങ്ക് നമ്മൾ ചെയ്യാറില്ല. ചെറിയ രീതിയിലാണെങ്കിലും ചിരിപ്പിച്ചിടും. പിന്നെ ചിലർ പറയാനുണ്ട്, ഇന്നലെ പോയ പ്രാങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ് ഇടാൻ പോണില്ലല്ലോ അവിടെ, അവരെ വെച്ച് അവരുടെ മുന്നേ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്യും. സ്വന്തം നാട്ടിൽ എങ്ങനെയാണ് നമ്മളെ മീൻസ് ഈ അയൽപ്പക്കം പറയാം, അവിടെ ഈ ചെയ്യുന്നതുകൊണ്ട് നിനക്ക് വേറെ ജോലി ഇല്ലടാ, നീ വേറെ ജോലിക്ക് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, വേറെ ജോലിക്ക് പോകാനൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന നല്ല ജോലിയാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, അതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. എനിക്ക് ആ ജോലിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളു, അത് എടുത്ത് ഞാൻ പറയും. കാരണം ഞാൻ ചെയ്യുന്ന ആർജി ജോലി ഞാൻ വിടാതെ യൂട്യൂബിൽ എന്തുകൊണ്ട് നിൽക്കുന്നു വെച്ചാൽ എൻ്റെ ഒരു പാഷൻ മാത്രമാണ്. എന്തുകൊണ്ട് യൂട്യൂബിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് എനിക്ക് ഏറ്റവും വലുത്. അതിപ്പോൾ യൂട്യൂബാണോ ജോലിയാണോ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ജോലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്നവും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ആ ജോലി, ആ ജോലിയിൽ നിന്നുമാണ് ഞാൻ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 10 ആളറിയപ്പെടാനും ഞാൻ കോളേജിലും സെലിബ്രിറ്റീസിനൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയത് ഈ ജോലിയിൽ നിന്നുമാണ്. സോ ആ ജോലി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിലയാണ് തരുന്നത്. കാണുമ്പോൾ ആർജി ആയിരുന്നപ്പോഴും യൂട്യൂബർ ആയിരുന്നുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമാണ്, ചിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചിലർ, അതായത് കുടുംബത്തിലെ ചിലർ പറയാറുണ്ട്, എന്താണ് ഇത്, നമ്മുടെ കുടുംബത്തിന് പറ്റിയ കാര്യമല്ലല്ലോ ചെയ്യുന്നത്, റോട്ടിലിറങ്ങി ഇങ്ങനെയാണോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാതെ കുടുംബത്തിലുള്ള സംസാര ടോക്ക് എൻ്റെ കാതിൽ വന്ന് പ്ലക്കോ എന്ന് പറഞ്ഞ് അടിക്കും. പ്രണയത്തെക്കുറിച്ച് ആ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയോ? ആ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. പ്രണയത്തെക്കുറിച്ച്, പ്രണയം ഒരു ഇപ്പോഴും പ്രണയം. നിങ്ങളത് അറേഞ്ച് മാരേജ് ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ്. പക്ഷെ അതുപോലെ ഒരാളെ തന്നെ കിട്ടിയതില്ലേ? അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമല്ല, 33 വയസ്സിന്റെ എല്ലാം ഉണ്ട്, കല്യാണം കഴിക്കാതെ നേരത്തെ ചോദിച്ചില്ലേ അവന്റെ അടുത്ത് ഒരു പേര് കുത്തി വെക്കാൻ? അവന് പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ് അല്ലേ? തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഇവിടെ അവിടെ രജനി പോലെ എഴുതി വെച്ചത്. ഇതെന്താ മറന്നുപോകാതിരിക്കും? അല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ടില്ല, നമ്മൾ അങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നുമില്ല. രാത്രിയാണ് എല്ലാരും ആലോചിക്കുന്നത്. ഒരു സംശയം ചോദിച്ചു, ഈ വേറെ ഏതെങ്കിലും ചാനൽസ് മച്ചാനെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവര് മച്ചാൻ അങ്ങോട്ട് തിരിച്ചൊരു പ്രാങ്ക് തന്നിട്ടുണ്ട്? ഇല്ല, പണ്ട് ഞാൻ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതേപോലെ ഒരു രണ്ടുപേര് ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. എനിക്കത് കത്തി മണത്തായിരുന്നു. വീട്ടിലെന്തോ പോയിട്ട് സാധനം നോക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓൾറെഡി അത് മണത്തറിഞ്ഞ് ഞാനത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു.
ഇത് പ്രാങ്കാണ്, എനിക്ക് നല്ല രീതിയിൽ അറിയാം, ഞാൻ തിരിച്ചു തരും ഇതിനുള്ള പണി എന്ന് പറഞ്ഞ് ഓൾറെഡി എടുത്തു. അവരടുത്ത് പോയി അവരെ അഭിനയിക്കാൻ തുടങ്ങി. ഭയങ്കര അഭിനയം, കുറേ പ്രോഡക്ട്സുകളൊക്കെ എടുത്തു വെച്ചു എൻ്റെ മുന്നിൽ. ഈ സാധനമാണ് ഇങ്ങനെയാണ് നമ്മൾ വിൽക്കാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞു. ലാസ്റ്റ് അവരിങ്ങനെ ചിരിക്കാൻ, ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞു. അപ്പം വരെ നോക്കിയപ്പം ഞാൻ പറയുന്നത് ഇത് പ്രാങ്കാണെന്ന് എനിക്കറിയാം. അതെ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ അത് കൊള്ളാം അച്ഛനെ, പക്ഷേ ഇത് പ്രാങ്കല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇത് പ്രാങ്കാണ്, നല്ല അഭിനയം, നല്ല വൃത്തിയായിട്ട് അഭിനയം, വെളിയിലൊക്കെ നിന്ന് കുറേ ഒരുത്തം ഉടക്കാൻ വരുന്ന അങ്ങനെ ഇങ്ങനെ. ഈ മാഹി മച്ചൻ എന്ന വ്യക്തിയെക്കുറിച്ച് എന്താണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്താണ് ഇറങ്ങി നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പറ്റി അന്വേഷിച്ച എന്താ പറയും എന്നാണ് അവന്റെ അഭിപ്രായം. അവനെ പറ്റി നല്ല അഭിപ്രായമാണ്, അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. ചിരിക്കും ആദ്യം എന്നെ പറ്റിട്ട് കേൾക്കുമ്പോ. നാട്ടിലല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു ചിരിക്കും. മായമച്ചനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? ചെറിയ അങ്ങനെ പോവാനൊന്നും പറയില്ല അവരെ. എങ്ങനെ എന്ത് എന്ത് കാര്യം തരുന്നത്? അവരെ പറ്റി എന്താ ചോദിച്ചു? ഇവനെ പറ്റിട്ട് എന്താ എന്ത് ഇവനെ പറ്റിട്ട് ചോദിച്ചാൽ എന്ത് ചോദിക്കാം? 31 വയസ്സും കല്യാണം കഴിക്കാതെ പ്രാരംഭമായിട്ട് അല്ലെ? മൊത്തത്തിൽ പ്രാരംഭം അങ്ങനൊന്നുമില്ല, പ്രാരംഭമൊന്നുമില്ല. ഇതിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇതില് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇന്റർവ്യൂ ഇവന്റെ കല്യാണം നടക്കാറില്ല. 31 വയസ്സായി കല്യാണം. ഇത് ചിലപ്പോ ഈ ഇന്റർവ്യൂ നടക്കും. ബെഡ്ഷീറ്റ് കടിച്ചു വലിക്കുന്ന ഒരു ഇന്റർവ്യൂ റീൽ ഉണ്ടാവും. അവന്റെ റീൽ കണ്ടിട്ടില്ല. ഞാൻ വേറെ ഒരെണ്ണ കണ്ടത്, മറ്റേ കല്യാണത്തിന് പോകാൻ നേരത്ത് ഷർട്ട് വൈറ്റ് ഷർട്ട് ഇട്ടോണ്ട് വരാൻ വേണ്ടിട്ട് എന്തോ പറഞ്ഞു. അത് നമ്മുടെ യൂട്യൂബ്. നമ്മളെ കൂടെ ഈ മറ്റേ ഇതാണ് ഇവര് റീൽസ് പോലെ ചെയ്യാൻ, മീൻ ഹൂസ് അടി ലാഗേജ് സി ജെ സ്റ്റീലും അതുപോലെ നമ്മളെ കൂടെ എന്തായാലും സോറി. അപ്പൊ എന്തായാലും സോറി അല്ല, ഈ സ്റ്റീവ് ഓപ്പസിന്റെ പേര് വന്നത് അവന്റെ ഫാൻസ് പെമ്പിള് വന്നില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് ക്യാമറ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. നമുക്ക് ഒരു നമ്മളതിലുള്ള വൈഫ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഇത് റിയൽ നടക്കത്തില്ല. പിന്നെ റൂമിൽ പോയി അറിയായിരിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നല്ലേ. എത്ര തലാണ് വാങ്ങിച്ചത്? ഒരു 85-90 ഒക്കെ വാങ്ങിച്ചോ? എപ്പോഴാണ് ഇത്? 30 വയസ്സിന് ശേഷമാണ് അച്ഛനെ ഇതൊക്കെ. യൂട്യൂബ് ഒക്കെ തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഇതിന് പ്രചോദനം സപ്പോർട്ടും, അതായത് നമ്മുടെ ഇപ്പം ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു, ബ്രദറാണ് എന്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. ഞാൻ മറ്റേ ബ്രദറിനിട്ട് ഒരു പ്രാങ്ക് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കോളനിക്കകത്ത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അത് ആഷിക്ക് തന്നെയാണ്. ആഷിക്കിന്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ആഷിക്ക് നമുക്കൊരു ബ്ലോഗ് ആണെങ്കിൽ ഓ ചേട്ടാ തുടങ്ങാം, ഞാൻ പറഞ്ഞു നീ ആയിരിക്കും എന്റെ ക്യാമറമാൻ എന്ന്. ഓ ഒരു കുഴപ്പമില്ല, സപ്പോർട്ടാണ്. കാരണം ഞാനും അവനും കുട്ടിക്കാലം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബുള്ള മനുഷ്യരാണ്. നമ്മൾ കാണിക്കാത്ത പൊക്കത്തരമല്ല, നമ്മൾ അങ്ങനെ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് ചെയ്യാറുള്ളത്. നമ്മൾ തമ്മിൽ അറിയുന്ന റെസ്ലിംഗ് ചുമ്മാ കുറേ കട്ടിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഭയങ്കര സീനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ ഈ അവനും ഞാനും തമ്മിൽ ഏകദേശം ഒരു 4 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. 4 വയസ്സ് ഡിഫറൻസ് ആയാലും പക്ഷെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുടെ ഈ കുറച്ച് കൗണ്ടർ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നൊക്ലാച്ചി പോലത്തെ സാധനം, ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? അത് പണ്ട് തൊട്ടേ കോളേജിലുള്ള ഒരു കാര്യമാണ്. പിക്ലോച്ചി, നക്ലോച്ചി, സിക്ലോച്ചി എന്നൊക്കെ പറയുന്ന പുതിയത് കൊണ്ടുവരും. പിന്നെ പലരും എന്നെ നേരിട്ട് കാണുമ്പോൾ മച്ചാനെ പ്ലിക്ലോച്ചി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടും. നമ്മൾ അവിടെയൊക്കെ നിങ്ങളുടെ ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് നിന്നെ ഇപ്പം ഒരു ഭയങ്കര വലിയ തെറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പന്നം നൊക്ലോച്ചി മോനെ എന്ന് പറഞ്ഞാൽ മതി. കാരണം പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുന്നില്ല മച്ച എന്ത് വിളിച്ചത്. അത് എനിക്ക് അറിയാവോ എന്താണ് വിളിച്ചില്ല, മനസ്സിലായില്ലേ? വിളിച്ചത് വൈ ഒരു സന്തോഷം കേട്ടു. മനസ്സിലായി നിന്റെ എന്തും നാഞ്ചു ക്ലോഞ്ചി ചോദ്യങ്ങളാണ്. നമ്മള് നമ്മളൊരിക്കലും ബാസി സ്റ്റൈലല്ല, ഭയങ്കര ഭയങ്കര അല്ലെങ്കിൽ അത് നമ്മള് മൈക്ക് ഊരി വെച്ചിട്ട് എണീറ്റ് പോവാ. വെറുതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മൈക്ക് ഊരി വെച്ചിട്ട് പോവാ. എനിക്ക് ഇഷ്ടപ്പെടില്ല, അതാണ് ഞാൻ എനിക്ക് പോകുന്നത്. മനസ്സിലായി നിന്റെ ഉമ്മറായിരിക്കും ക്യാമറ കിട്ടണം തിരിഞ്ഞ് ഡിസൈൻ കണ്ടില്ലോ. ഓക്കെ അവൻ ഇങ്ങനെ തിരിഞ്ഞു അപ്പം നിങ്ങള് ആരും സപ്പോർട്ട് ചെയ്യരുത്, വേറെ എടുക്കരുത്. ഒരു കുസൃതി ചോദ്യം മാത്രമാണിത്. അപ്പം 3 ഇഞ്ച് നീളം
അറ്റത്ത് കൂട. നീ 3 ഇഞ്ച് നീളം എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് നിർത്തുന്ന ചോദ്യം? അങ്ങ് ചോദിക്കുന്നതാണോ പറഞ്ഞത്? അത് ഇംഗ്ലീഷിൽ വേറൊരു രീതിയിൽ പറയാൻ പറ്റും. അറ്റത്ത് കൂട, ഉള്ളതും വായിടും, ഇല്ലാത്തതും വിരലിടും. അതല്ല, ഇങ്ങനെ പ്രാങ്കായതുകൊണ്ട് പ്രാങ്കാവാനും സാധ്യതയുണ്ട് കേട്ടോ. 3 ഇഞ്ച് നീളം, അറ്റത്ത് കൂട, ഉള്ളവും വായിടും, ഇല്ലാത്തവൻ വിരലിടും. എന്താണ് ഈ കൊസ്റ്റിന്റെ ആൻസർ? വച്ചാൻ പറ എല്ലാവരും പ്രാങ്കി നാണല്ലേ. ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ? കുസൃതി വെറും പക്ക കുസൃതി ചോദ്യം. ഇത് നിങ്ങൾ ആലോചിച്ചാൽ ഇതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് ഒരു എനിക്ക് പോയിട്ടില്ല, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി നീ അത് ആ രീതിയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആദ്യം പറഞ്ഞല്ലേ, മഴ മലയാളിക്കകത്ത് ട്രിബ്യൂട്ട് ടോമി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. മനസിലായി മനസിലായി. തുണി പൊക്കി കളി തുടങ്ങി. ഇത്രയും വൃത്തിയായിട്ട് ഒരു ഇത് തികച്ചും കുസൃത ചോദ്യം. ഇല്ല, നിന്റെ കൂടെ ഒക്കെ അമ്മാവന്മാരൊക്കെ ഇരുന്നിട്ട് ഷോർട്സിന് മറ്റേ ഇത് ചലഞ്ച് ഒക്കെ ചെയ്യാൻ വരുന്ന അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ എന്ത് വിചാരിക്കൂടാ? നിനക്ക് ഈ 33 വയസ്സ് എന്റെ പെണ്ണ് കിട്ടായിരിക്കുന്ന നിനക്ക് ഈ വിഷമല്ലേ? നീ ചോദ്യം ഡിലീറ്റ് ചെയ്തെങ്കിൽ ഇന്ന് കല്യാണം നടന്നേ. മനസ്സിലായി? കുറച്ച് വളർന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ. തുണി പൊക്കി കളി തുടങ്ങി. നിങ്ങൾ കളിയുള്ള സ്ഥലമൊക്കെ ആലോചിച്ച് നോക്ക്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. തുണി പൊക്കിയിട്ട് കളി കിടക്കുന്ന ഇവിടെ നിനക്കറിയാം അപ്പൊ ഉത്തരം. പിന്നെ നീ എല്ലാം അറിഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞത്, മറ്റേതൊക്കെ ഒരാഴ്ചക്ക് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നേ. നിങ്ങൾ പറയുന്നേ, നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പ ഗെയിമാണ് ഗെയിം ആയിട്ട്. ഞാൻ ഇത് വൃത്തിയുടായിട്ട് ചിന്തിക്കുന്നില്ല, കാരണം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്ളോഗാണ് നിങ്ങളുടെ. അത്രയും നിങ്ങളെ ക്യാമറമാൻ തുപ്പി അതില് ചിരിച്ചുപ്പിയാണ്. എനിക്ക് എല്ലാ വർഷം കളി തുടങ്ങി. സർക്കസ് സാമ്യമുള്ള സർക്കസ് തുണി സാമ്യമുള്ള ഇപ്പൊ അത്ര വലിയതായിട്ടൊന്നും ആൾക്കാർ അത് കാണത്തില്ല, ആ കളി കാണത്തില്ല. ടി വി ഒക്കെ വന്നുകൊണ്ട് ഞാൻ പത്താം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ല. എഴുതി വെക്കും എന്തെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല, തോറ്റ്. ഞാൻ പറയട്ടെ, നാടകം തുണി നോക്കിയിട്ട് കളിയാണ്. ഇത്രയും അകത്ത് കയറാൻ ഞാൻ കേറിയിട്ടില്ല എന്റെ ചാനലിലായിട്ട്. എന്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞു ഞാൻ ഇത്രയും കേറി. മനസ്സിലാക്കേണ്ട, ഞാൻ ഇത്രയും തുണി നോക്കി കളി കാണാനൊന്നും പോയിട്ടില്ല. ഒന്ന് ആലോചിച്ചു, യൂട്യൂബർ എന്താണ് കാര്യം? കാരണം ലോഗൻ പോള് അവരൊക്കെ തന്നെയാണ്. കേരളത്തിലെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്, എല്ലാരും. നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേരുണ്ട് പറയുമ്പോ. എല്ലാരും കാണാം, ഫുഡ് കാണും, എല്ലാരും കാണാം. ചില സമയത്ത് ഞാൻ ചോറ് കഴിക്കുന്ന പടച്ചോ സത്യമായിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്നത് ഫുഡ് വ്ളോഗ് കണ്ടിട്ടാണ്. ഉമ്മക്കൊക്കെ അറിയാം ഞാനിങ്ങനെ ഫുഡുമാരെ എടുത്തു വെച്ചിട്ട് ഈ വ്ളോഗ് കാണും, റോഡിൽ പോയി കഴിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ. ചിലപ്പോ ആ ടേസ്റ്റ് കിട്ടും അറിയാതെ. പിന്നെ കിടക്കാൻ നേരത്ത് പലരും ട്രാവൽ വ്ളോഗേഴ്സ് ഇപ്പൊ കണ്ടിറങ്ങിയും ട്രാവൽ വ്ളോഗ് കണ്ടിട്ടാണ് ഇറങ്ങിയത്. എഞ്ചിൻ അടിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പല വ്ളോഗുകളും കാണും. അപ്പൊ ഞങ്ങൾ ഇനി ചലഞ്ച് ഷോർട്സ് തന്നെടുത്ത് ഞാൻ നിങ്ങളുടെ ചലഞ്ച് ഫുൾ കാണാറുണ്ട്. സിനിമയിലെ അവസരം കിട്ടിയ അതില നായിക മച്ചാൻ കാസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവസരം കിട്ടിയ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നായികയായിട്ട് ആരെയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുതുമുഖങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്.
മറ്റവരൊക്കെ ചിലപ്പോ നമ്മളെ കണ്ടു കഴിഞ്ഞു ഇവനോ എന്നെല്ലാം പറയുന്ന രീതിയിലായി കഴിഞ്ഞാൽ അത് നമുക്ക് വിഷമാവില്ല. അല്ല അങ്ങനെ അല്ല അപ്പൊ അങ്ങനെ പറയോ കൈ കേൾക്കൂ നമ്മളെ പെർഫോമൻസ് എടുക്കുന്നത് അത് എനിക്ക് അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നേരിട്ട് കണ്ടപ്പം ഭയങ്കര ഇഷ്ടം തോന്നിയ ഭയങ്കര അടുത്ത് നിന്നൊക്കെ കണ്ടു ഐശ്വര്യ വന്നില്ലേ ഐശ്വര്യ വന്നില്ല മലപ്പുറം വരാത്ത ചിലപ്പോ ഞാൻ ഇത് പറയുന്ന അറിയാൻ പോലും ഇഷ്ടപ്പെട്ട മലയാളം നടകാരാണ് എന്താണ് കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അഭിനയിക്കണം ചെറിയ ചലഞ്ച് ഇഷ്ടപ്പെട്ട മലയാള നടൻ എന്താണ് കാരണം ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഡയലോഗ് പറഞ്ഞിട്ട് അഭിനയിക്കണം നടന്മാര് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂക്കെ ഹായ് ഹായ് മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ എനിക്ക് മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ പക്ഷെ അത് മാറി അതൊക്കെ ഒരു പ്രായമാണ് ലാലേട്ടൻ ഫാൻ മമ്മൂട്ടി ഫാൻ എന്ന് പറഞ്ഞാൽ അത് മാറി ഞാൻ ലാലേട്ടൻ്റെ പടങ്ങളും കൂടുതൽ കാണാൻ തുടങ്ങി എനിക്കിപ്പോൾ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കെ ഇഷ്ടമാണ് ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ് ആസിഫിനെ ഇഷ്ടമാണ് ടോവിനെ ഇഷ്ടമാണ് നിങ്ങളൊരു നടനെ പറഞ്ഞാൽ അഭിനയിക്കാൻ ഒരു ഡയലോഗും പറഞ്ഞ അപ്പം ഒരു ഡയലോഗ് പറഞ്ഞു അപ്പൊ ലാലേട്ടൻ ആണെങ്കി മോനെ മോനെ ഇങ്ങ് വേണ്ട വാ നീ പോ മോനെ ദിനേശ ട്രിവാൻഡ്രം പഴയ മമ്മൂക്കാണെങ്കിൽ മമ്മൂട്ട് നടന്നു ഇങ്ങനെ സാധനമാണ് അല്ല മമ്മൂക്കൊക്കെ ചെറിയൊരു ഇതുണ്ട് ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ സാധനമുണ്ട് ഈ നടത്തത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എന്ത് ഡയലോഗ് അടിക്കും കൊച്ചി വഴി കൊച്ചിയല്ല അങ്ങനെ ബാപ്പാന്ന് എന്തെങ്കിലും പറ ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ പക്ഷെ അലയൻസ് ലോഗിനെ ഈസി ആയിട്ട് തോപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മച്ചാൻ എത്തിയിരിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു ഞാൻ അങ്ങ് വന്നു അല്ല സപ്പോർട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യം നിങ്ങൾ വിളിച്ചു ഞാൻ വന്നു നിങ്ങളുടെ പാർട്ടായി ആൾക്കാർ കാണട്ടെ അവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അവരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാ ഞാനല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് അവരാണ് സപ്പോർട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഇന്നലെയും പുള്ളി ഒരു പ്ലാൻ കിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അപ്പൊ ഇനി ശല്യം ആവല് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നൊന്നുമല്ല അവനെ എനിക്ക് പേഴ്സണലി അറിയാം അതുകൊണ്ടാണ് വന്നത് ഇന്നലെ അങ്ങനെ സബ് ചെയ്തതെന്ന് മനസ്സിലായി അപ്പൊ സബ് ചെയ്ത ഇവന് വേണ്ടി നിങ്ങൾ ആലോചിച്ചൊക്കെ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് ഇവരെ സബ് ചെയ്യ അലിയൻസ് വ്ളോഗ് കാണാൻ മറക്കരുത് ഒരുപാട് വെറൈറ്റി ഷോർട്സുകളൊക്കെ ഇടുന്ന ടീമാണ് സോ എല്ലാവിധ ആശംസകളും ഇനി നിങ്ങളുടെ വളർച്ചയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ താങ്ക് യു സോ മച്ച് ഗുഡ് ബൈ ഫ്രം യെസ് അത് ഇപ്പോഴാ പഠിച്ചേ ഞാൻ ഫ്രമും ടു ഒക്കെ ലെറ്ററിലൊക്കെ കണ്ടിട്ടുള്ളൂ നീ യൂസ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും റെഡി 1 2 3 ഗുഡ് ബൈ റെഡി സ്നാപ്പ് 1 2 3 അടിക്കുമ്പോ ഇത് ഇതാക്കിയിട്ട് ഫ്ലിക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ റെഡി 1 2 3